നമസ്കാരം കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിൽ ഒരു ഭൂകമ്പം ഉണ്ടായത് നമുക്കറിയാമല്ലോ ഇപ്പോൾ വരെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ആയിരത്തിന് മുകളിൽ ആളുകൾ അവിടെ ഈ ഭൂകമ്പം കാരണം മരണപ്പെട്ടു അഥവാ കൊല്ലപ്പെട്ടു ഇനി ഇങ്ങനെയൊരു വാർത്ത ഞാൻ വന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് ഇനി പറയാൻ പോകുന്ന രീതിയിലാണ് പറയുന്നത് എന്ന് വെക്കുക അതായത് അഫ്ഗാനിസ്ഥാനിൽ റിക്ടർ സ്കെയിലിൽ ആറിന് മുകളിലുള്ള ഭൂകമ്പം രേഖപ്പെടുത്തി അവിടെ അഞ്ഞൂറിന് മുകളിൽ ഹിജാവിട്ട സ്ത്രീകൾ കൊല്ലപ്പെട്ടു ഏതാണ്ട് അഞ്ഞൂറോളം സുന്നത്ത് ചെയ്ത പുരുഷന്മാരും കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ വന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെന്നെ അറിയാവുന്ന ഭാഷയിലെ നല്ല പച്ചത്തെറികളെല്ലാം വിളിക്കില്ലേ തീർച്ചയായിട്ടും വിളിക്കും എന്തോന്ന് പിതൃശൂന്യ മാധ്യമ പ്രവർത്തനമാടാ നീ നടത്തുന്നത് എന്ന് എന്നോട് തന്നെ ചോദിക്കും ചോദിക്കില്ലേ തീർച്ചയായിട്ടും ചോദിക്കും കാരണം ആ വാർത്ത പറയേണ്ടത് അങ്ങനെയല്ല ഇത് ഭാവിയിൽ ഒരുപക്ഷേ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇതുവരെ അങ്ങനെ ആരും വാർത്ത കൊടുത്തിട്ടില്ല എന്നാൽ ഇതിലും മോശപ്പെട്ട രീതിയിൽ ഈ മലയാളത്തിൽ തന്നെ ഒരു മാധ്യമ സ്ഥാപനം വാർത്ത കൊടുത്തു നിരന്തരം വിവാദത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ഒരു മാധ്യമമാണ് അത് ഇടയ്ക്ക് അതിന് കേന്ദ്ര ഗവൺമെൻറ് ആ മാധ്യമത്തിനെ നിരോധിക്കുകയും ചെയ്തതാണ് താൽക്കാലികമായിട്ടുള്ള ഒരു കോടതി വിധിയിലാണ് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് പക്ഷേ അവർ ഇതുകൊണ്ടൊന്നും നന്നാവാൻ പോണില്ല എന്ന് ഓരോ പ്രവൃത്തിയിലും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വാർത്ത കാണിക്കാം നോക്കുക മീഡിയ വണ്ണാണ് ആ മാധ്യമം പ്രീ യൂണിവേഴ്സിറ്റി പരീക്ഷ ഹിജാബ് ധരിച്ച മുസ്ലിം വിദ്യാർത്ഥിക്ക് കർണാടകയിൽ മൂന്നാം റാങ്ക് ഒരു വാർത്ത വാർത്തയുടെ വാർത്തയുടെ തലവാചകമെന്ന് നോക്കിക്കേ ഹിജാബ് ധരിച്ച മുസ്ലിം വിദ്യാർത്ഥിക്ക് കർണാടകയിൽ മൂന്നാം റാങ്ക് അപ്പോൾ ഒന്നാം റാങ്ക് രണ്ടാം റാങ്കും ഒക്കെ ഹിജാബ് ധരിക്കാത്തവർക്കായിരിക്കണം എന്ന് നമ്മൾ ഊഹിച്ചോണം അല്ല ഈ മൂന്നാം റാങ്ക് ധരിച്ച കുട്ടിക്ക് എന്ത് പ്രത്യേകത കൊണ്ടാവും ഇവർ ഈ ഹിജാബ് ധരിച്ച എന്ന് ഇങ്ങനെ പറയേണ്ടി വന്നത് അപ്പോൾ ഇത്ര കാലവും നമ്മളാരും ഇങ്ങനെ ആരും വാർത്ത കേട്ടിട്ടേ ഇല്ല ഹിജാബ് ധരിച്ച കുട്ടികൾക്ക് ഇത്രയും പേര് ജയിച്ചു ഇത്ര റാങ്ക് ഉണ്ട് ഹിജാബ് ധരിക്കാത്തവർക്ക് ആ ഇത്ര കുട്ടികൾ ജയിച്ചു ഇത്ര കുട്ടികൾ തോറ്റു എന്ന തരത്തിലാരും നമ്മൾ ഇതിനു മുമ്പ് വാർത്ത കണ്ടിട്ടേയില്ല ഇവിടെ തന്നെ പത്താം ക്ലാസ്സിൻ്റെ റിസൾട്ട് വരുമ്പോഴും ഇത്ര മുസ്ലിം കുട്ടികൾ വിജയിച്ചു ഇത്ര ഹിന്ദു കുട്ടികൾ വിജയിച്ചു എന്നൊന്നും ആരും പത്രത്തിലൂടെ പറയാറില്ല എന്ത് തരം പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത് എന്നറിയില്ല ഒരുപക്ഷേ ഈ കർണാടകയിലെ സ്കൂളിലൊക്കെ ഹിജാബ് നിരോധനമുണ്ട് ഇനി അതൊക്കെ കൊണ്ടാണ് എങ്കിലും ഇതിനൊരു ന്യായീകരണമില്ല എന്തിനാണ് ഇവർ ഈ ഹിജാബ് ധരിച്ച മുസ്ലിം വിദ്യാർത്ഥിക്ക് കർണാടകയിൽ മൂന്നാം റാങ്ക് എന്നൊക്കെ വെണ്ടയ്ക്ക വലിപ്പത്തിൽ എഴുതേണ്ട എന്താണ് അപ്പോൾ ഒന്നും രണ്ടും ഈ മൂന്നിന് ശേഷമുള്ള റാങ്കുകളൊക്കെ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളവർക്കാണ് എന്ന് വിചാരിക്കണോ എന്തിനാണ് ഇങ്ങനെ വേർതിരിച്ച് ആളുകളെ വേർതിരിച്ച് നിർത്താനായിട്ട് ശ്രമിക്കുന്നത് ഇതെന്നല്ലേ ശരിക്കും പറഞ്ഞ ഒരു വർഗീയതയുടെ ഒരു അങ്ങേ അറ്റം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത് പ്രകടമാക്കി ഇതിലും വലിയ രീതിയിൽ പ്രകടമാക്കാൻ പറ്റില്ല അതൊരു മാധ്യമ സ്ഥാപനം തന്നെ ചെയ്യുമ്പോൾ എന്താണ് ഇതിന് പറയേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല ട്രോളന്മാർ ഇതൊക്കെ വെച്ച് ട്രോളുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഇങ്ങനെ തമാശ കണ്ണിലൂടെ കാണേണ്ട കാര്യമല്ല ഒരു മാധ്യമ സ്ഥാപനത്തിനെ തന്നെ പരിപൂർണമായിട്ട് ഇസ്ലാമവൽക്കരിക്കുന്നതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമാണിത് നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ അങ്ങ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന ഒരു വാർത്ത തന്നെ നമ്മൾ കണ്ടതാണ് അവിടെ താലിബാൻ ആ അധികാരം പിടിക്കുന്നതിന് മുമ്പ് അവിടെ സ്റ്റുഡിയോ റൂമിൽ നന്നായിട്ട് ശോഭിച്ചുകൊണ്ടിരുന്ന അല്ല നല്ല രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി താലിബാൻ അവിടുത്തെ ഭരണം പിടിച്ചതിന് ശേഷം അദ്ദേഹം തെരുവിൽ പഴം വിക്കുകയാണ് ഈ ഫ്രൂട്ട്സ് വിൽപ്പനക്കാരനായിട്ട് മാറിയിരിക്കുന്ന ഒരവസ്ഥ അപ്പോൾ ഇവർ ഈ മാധ്യമ മാധ്യമസ്ഥാപനത്തിൽ ഇരുന്നുകൊണ്ട് ഇസ് ഇസ്ലാമികവൽക്കരണം നടത്തി ഹിജാബ് ഇട്ട കുട്ടിക്ക് മൂന്നാം റാങ്ക് എന്നൊക്കെ ഇങ്ങനെ തള്ളി മറിച്ചോട്ടൊക്കെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമികവൽക്കരണം നടക്കുകയാണെങ്കിൽ ഈ ഇട്ടിരിക്കുന്ന ഈ വാർത്ത പടച്ചുവിട്ട വ്യക്തിക്കോ ഒന്നും ഈ സ്വാതന്ത്ര്യം ഇത് ഇങ്ങനെ ഇടാൻ പോലുള്ള സ്വാതന്ത്ര്യം കിട്ടത്തില്ല അവർക്കൊക്കെ ഈ മാധ്യമ പ്രവർത്തനമൊക്കെ നിർത്തിയിട്ട് വല്ല തെരുവിലിറങ്ങി വല്ല പഴവും പച്ചക്കറിയൊക്കെ വിൽക്കേണ്ട അവസ്ഥ വരും എന്നുകൂടി ഏറ്റവും ലളിതമായ ഭാഷയിൽ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു ഇങ്ങനെയൊന്നും അല്ല മാധ്യമ പ്രവർത്തനം നടത്തേണ്ടത് ഇനി ഏത് സാഹചര്യത്തിലാണെങ്കിൽ തന്നെ ഒരിക്കലും ഒരു മാധ്യമ സ്ഥാന സ്ഥാപനത്തിൽ നിന്ന് അച്ചടിക്കുന്ന ഒരു പത്രത്തിലോ അല്ലെങ്കിൽ ഒരു ചാനലിലോ ഒന്നും വരേണ്ട വാർത്തയല്ല ഇങ്ങനെ എത്രയോ പേർക്ക് റാങ്ക് കിട്ടിക്കാണും ഒന്ന് മുതൽ ഒരുപക്ഷെ പത്ത് വരെയുള്ള റാങ്കുകൾ കാണും അവരെ ആരെയും മെൻഷൻ ചെയ്യാതെ ഹിജാബ് ധരിച്ച മുസ്ലിം വിദ്യാർത്ഥിക്ക് കർണാടകയിൽ മൂന്നാം റാങ്ക് എന്നുള്ളത് വലിയ അക്ഷരത്തിൽ അച്ചടിച്ച് വിൽക്കുമ്പോൾ നിങ്ങൾ മറ്റു മതസ്ഥരോട് ഇതര മതസ്ഥർക്ക് കൊടുക്കുന്ന സന്ദേശമെന്ത് എന്നാണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാതലായിട്ടുള്ള ചോദ്യം വെബ്ഡസ് തത്ത്വന്യൂസ്